ഏവർക്കും മുരുകൻ ഫോക്കസിന്റെ 44-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. പഠിക്കേണ്ട സമയത്ത് വെറുതെ പകൽക്കിനാവുകൾ മാത്രം കണ്ട് സമയം ചിലവഴിച്ചാൽ ഉത്തരക്കടലാസ് കയ്യിൽ കിട്ടുമ്പോൾ വട്ടപൂജ്യമായിരിക്കും ഫലം. ഞങ്ങളുടെ ഹിന്ദി അധ്യാപിക നളിനി ടീച്ചറുടെ വാക്കുകൾ ഇന്നും ചെവിയിൽ മുഴങ്ങിക്കേൾക്കുന്നു. അതേസമയം നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പറയുന്നു, സ്വപ്നങ്ങളില്ലാത്ത ജീവിതം എന്നാൽ ചിറകൊടിഞ്ഞ പക്ഷിയുടെ ജീവിതം പോലെയാണ്. ഇന്ത്യൻ മിസൈൽ മാൻ തുടരുന്നു, ഉറങ്ങുമ്പോൾ ഒരാൾ കാണുന്നതല്ല സ്വപ്നം, മറിച്ച് ഒരാളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. ഇവരിൽ ആര് പറഞ്ഞതാണ് ശരി? എന്റെ ഗുരുനാഥ ക്ലാസ്സിൽ കുട്ടികളോടെല്ലാമായി പറഞ്ഞതോ അതോ നമ്മുടെ രാഷ്ട്രപതി വിദ്യാർത്ഥികളുമായി സംവാദത്തിൽ ഏർപ്പെട്ടപ്പോൾ മനസ്സു തുറന്നതോ? സത്യത്തിൽ രണ്ടു പേര് പറഞ്ഞതും ശരിയാണ്. ഒരാൾ ഡേ ഡ്രീമിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്, മറ്റേയാളാകട്ടെ വിഷ്വലൈസേഷനെ കുറിച്ചും. വിഷ്വലൈസേഷൻ അഥവാ ദൃശ്യവൽക്കരണം ജീവിതത്തിൽ ഒരാളെ വിജയങ്ങളുടെ കൊടുമുടിയിൽ കൊണ്ടുചെന്നെത്തിക്കുന്നു. എന്നാൽ ഡേ ഡ്രീമിങ് അഥവാ പകൽക്കിനാവ് ഒരാളെ ജീവിതത്തിൻ്റെ പടുകുഴിയിൽ കൊണ്ടുചെന്നെത്തിക്കുന്നു. ഒരാൾ ജീവിതത്തിൽ ബിഗ് ഹീറോ ആകുമ്പോൾ മറ്റൊരാൾ ജീവിതത്തിൽ ബിഗ് സീറോ ആയി മാറുന്നു. നളിനി ടീച്ചറുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ വട്ടപൂജ്യം. നമുക്കിന്ന് വിഷ്വലൈസേഷനെ കുറിച്ചും ഡേ ഡ്രീമിങ്ങിനെ കുറിച്ചും കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാം, അവ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും. വിഷ്വലൈസേഷൻ അഥവാ ദൃശ്യവൽക്കരണവും ഡേ ഡ്രീമിങ് അഥവാ പകൽക്കിനാവും തമ്മിലുള്ള ഏകസാമ്യം ഈ രണ്ട് പ്രക്രിയകളും നടക്കുന്നത് ഒരാൾ ഉണർന്നിരിക്കുമ്പോൾ മാത്രമാണ് എന്നുള്ളതാണ്. സമയബന്ധിതമായ എഴുതി വെച്ച ഒരു ലക്ഷ്യത്തെ ആധാരമാക്കിയാണ് വിഷ്വലൈസേഷനിൽ ഒരാൾ തൻ്റെ സ്വപ്നങ്ങൾ മെനഞ്ഞെടുക്കുന്നത്. ആയതിനാൽ അവയിൽ റിയാലിറ്റിയുടെ അംശം വളരെ കൂടുതലാണ്. എന്നാൽ ഡേ ഡ്രീമിങ്ങിൽ ഒരാൾ സമയബന്ധിതമായ എഴുതി വെച്ച തൻ്റെ ലക്ഷ്യത്തെ ആധാരമാക്കിയല്ല സ്വപ്നങ്ങൾ മെനഞ്ഞെടുക്കുന്നത്. അതിനാൽ അവയിൽ റിയാലിറ്റിയുടെ അംശം വളരെ കുറവാണ്. എന്നാൽ ഫാൻറ്റസിയുടെ അംശമാകട്ടെ കൂടുതലും. ദൃശ്യവൽക്കരണത്തിൽ ദൃശ്യങ്ങൾക്ക് വ്യക്തതയുണ്ട്, കൃത്യതയുണ്ട്, തെളിമയുണ്ട്. അവർ നെയ്തെടുത്ത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി, അവർ നെയ്തെടുത്ത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി ഈ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ടു-ഡു ലിസ്റ്റ് തയ്യാറാക്കി സൂക്ഷ്മ ലക്ഷ്യങ്ങൾ ഓരോന്നായി നേടുക വഴി ജീവിത ദൗത്യത്തിൽ എത്തിച്ചേരുന്നു. ഡേ ഡ്രീമിങ്ങിൽ ഒരാൾക്ക് തൻ്റെ കിനാവുകളിൽ വ്യക്തതയില്ല, കൃത്യതയില്ല, തെളിമയില്ല. അവരുടെ സ്വപ്നങ്ങൾക്ക് കടിഞ്ഞാൺ ഇല്ല. നൂല് പൊട്ടിയ പട്ടം പോലെ നിയന്ത്രണം നഷ്ടപ്പെട്ട് തകർന്നടിയുന്നു. വിഷ്വലൈസേഷൻ ഒരു കാട്ടുതീ പോലെയാണ്. ഏതു തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും
കൊടുങ്കാറ്റടിച്ചാലും അതാളിക്കത്തുക തന്നെ ചെയ്യും. എന്നാൽ ഡേ ഡ്രീമിംഗ് കത്തിച്ചു വെച്ച മെഴുകുതിരി പോലെയാണ്. ചെറിയൊരു പ്രതിബന്ധമുണ്ടായാൽ മതി, ചെറിയൊരു കാറ്റടിച്ചാൽ മതി, അവ അണഞ്ഞു പോകും. ഹീലിയം നിറച്ച ബലൂൺ പോലെയാണ് വിഷ്വലൈസേഷൻ. അത് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വളരെ ഉയർന്ന തലങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളും ജീവിത ദൗത്യവും അതിവേഗം നേടുന്നു. എന്നാൽ ഭാരം കൂടിയ വാതകം നിറച്ച ബലൂൺ പോലെയാണ് ഡേ ഡ്രീമിംഗ്. അത് നിങ്ങളെ ജീവിതത്തിലെ ഒരു തലത്തിലും കൊണ്ടുചെന്നെത്തിക്കുന്നില്ല. മാത്രവുമല്ല, ചെറിയൊരു സമ്മർദ്ദമുണ്ടായാൽ മതി പൊട്ടിച്ചുരുങ്ങാൻ. പാൽ വിറ്റ് കോടീശ്ശേരിയാവാൻ ശ്രമിച്ച ആ പാവം പാൽക്കാരി പെൺകുട്ടിയുടെ അതേ അവസ്ഥ. താൻ കെട്ടിയുയർത്തിയ കിനാവുകൾ നിമിഷ നേരം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ ആ അവസ്ഥ. വിഷ്വലൈസേഷൻ അഥവാ ദൃശ്യവൽക്കരണം ബോധമനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഒരാൾ തീവ്രമായി ആഗ്രഹിക്കുന്ന എഴുതിവെച്ച ലക്ഷ്യങ്ങൾ ഭാവനയിൽ അകങ്കണ്ണുകൊണ്ട് കാണുകയും കേൾക്കുകയും അപ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെ, സംതൃപ്തിയെ ഈ നിമിഷത്തിൽ നിന്നുകൊണ്ട് വൈകാരികമായി അനുഭവിച്ചറിയുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് വിഷ്വലൈസേഷൻ അഥവാ ദൃശ്യവൽക്കരണം. വൈകാരികമായി ആവർത്തിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ ഒരാളുടെ മനസ്സിൽ, തലച്ചോറിൽ വിശ്വാസമാകുന്ന നാഡീകോശപാതകളെ സൃഷ്ടിക്കുന്നു. ഈ നാഡീകോശപാതകളിലൂടെ ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ, ജീവിത ലക്ഷ്യങ്ങളിൽ, ജീവിത ദൗത്യത്തിൽ എത്തിച്ചേരുന്നു. എന്നാൽ ഡേ ഡ്രീമിംഗ് ബോധമനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല. ഇവിടെ ദൃശ്യങ്ങൾ വൈകാരികമായി ആവർത്തിക്കപ്പെടാത്തതിനാൽ വിശ്വാസമാകുന്ന നാഡീകോശപാതകൾ ഒരാളുടെ തലച്ചോറിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല. പഠിക്കുന്ന സമയത്ത് പകൽക്കിനാവുകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടി ഒരിക്കലും ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരുന്നില്ല. മാത്രമല്ല, എല്ലാ മേഖലയിലും പരാജയപ്പെടുന്നു. നളിനി ടീച്ചർ പറഞ്ഞത് എത്ര ശരിയാണ്.